श्रीविघ्नराजं भजे श्रीविघ्नराजं भजे ए श्रीविघ्नराजं भजे। കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ രാജീവലോചനൻ എൻ്റെ കണ്ണൻ शुक्लं भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाकारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकांतं कमलनयनं योगिवृद्ध्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं वसुदेवसुदं देवं कंसचाणूरमर्दनं देवकी परमानंदं कृष्णं वंदे जगद्गुरुं ओं नमः शिवाय गुरुवे सच्चिदानंदमूर्तये നിഷ്പ്രപഞ്ചായ ശാന്തായ നിരാലംബായ തേജസേ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ വാണീ ദേവി സുനിലവേണി സുഭഗേ വീണാരവം കൈതൊഴും വാണീ വൈഭവമോഹിനി ത്രിജഗദാം വാണീ വിരിഞ്ചപ്രിയേ വാണീ ദോഷമശേഷമാശുകളവാൻ എന്നാവിലാത്താദരം വാണീടെ നമതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഗുരുവായൂർ ദേവസ്വം വൈശാഖമാസ ഭക്തി ആചരണത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഭക്തി പ്രഭാഷണ പരമ്പരയിൽ എനിക്ക് ഒരവസരം തന്നതിന് ആദ്യമായി ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ വിനീതമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. സർവോപരി എന്നെ ഇതിന് അനുഗ്രഹിച്ച ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ എൻ്റെ അനന്തകോടി പ്രണാമം. ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ധന്യ ആത്മാക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. എനിക്ക് ലഭിച്ചിട്ടുള്ള വിഷയം ഭക്തൻ്റെ ലക്ഷണങ്ങൾ. എനിക്ക് തോന്നുന്നു, ഒരു ഭക്തൻ അഥവാ നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണങ്ങൾ. യഥാർത്ഥ ഭക്തൻ അഥവാ ഒരു ഒറിജിനൽ ഭക്തൻ യാ ഡ്യൂപ്ലിക്കേറ്റ് ഭക്തൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ചെവിയിൽ തുളസിപ്പൂവും വെച്ച്, നെറ്റിയിൽ നല്ല ഭംഗിയിൽ ചന്ദനക്കുറിയും വരച്ച്,
രുദ്രാക്ഷമാലയൊക്കെട്ട് ലളിത വസ്ത്രധാരണവും ചെയ്ത് സാധാരണ ഒരു ഒറിജിനൽ ഭക്തനേക്കാൾ എത്രയോ നന്നായിട്ട് വസ്ത്രധാരണം ചെയ്ത് ഭക്തനായിട്ട് കപടഭക്തന്മാരെ ഭക്തനായിട്ട് അഭിനയിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥൻ്റെ ഭക്തൻ്റെ ലക്ഷണങ്ങൾ ആരാണ് യഥാർത്ഥ ഭക്തൻ അറിയുക എന്നുള്ളതിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുണ്ട്. നമുക്കറിയാം ഇവിടെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കുന്നതിന് ഇവിടെ ചില സെക്യൂരിറ്റി നിബന്ധനകളൊക്കെ ഉണ്ട്. അവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടെ കയറി വരുന്ന ഭക്തൻ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വരുന്നതാണോ അതോ മാല മോഷ്ടിക്കാൻ വരുന്നതാണോ എന്ന് മെറ്റൽ ഡിറ്റക്ടറിന് അറിഞ്ഞുകൂടാ. അറിയാൻ സാധിക്കില്ല. അഥവാ നമ്മൾ എയർപോർട്ടിൽ പോകുന്നുണ്ട്, അവിടെയുണ്ട് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ചെക്കിംഗ് സംവിധാനങ്ങളിലും ഇതറിയില്ല ആരാണോ ഒറിജിനൽ ഭക്തൻ ആരാണോ ഡ്യൂപ്ലിക്കേറ്റ് ഭക്തൻ. ഡ്യൂപ്ലിക്കേറ്റ് ഭക്തന്മാർ നമ്മൾ പറയില്ലേ ഇപ്പോൾ, അറ്റ് ടൈംസ് ഡ്യൂപ്ലിക്കേറ്റ് ഈസ് ബെറ്റർ ദാൻ ഒറിജിനൽ എന്ന്. ഒറിജിനലിനേക്കാൾ കൂടുതൽ ഭക്തന്മാരുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അഥവാ നമ്മൾ ഇന്നിവിടെ സ്മരിക്കുന്ന ചർച്ച ചെയ്യുന്ന വിഷയം യഥാർത്ഥ ഭക്തൻ അഥവാ ഭക്തൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുന്നുണ്ട്, എന്നെ നാല് വിധത്തിലുള്ള ഭക്തന്മാരാണ് ഭജിക്കാൻ, എന്നെ ഭജിക്കുന്നത് നാല് വിധത്തിലുള്ള ഭക്തന്മാരാണ്. ചതുർവിധ ഭജന്തേ മാം ജന സുഹൃദിനോ അർജുന, അർത്ഥോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ഹേ ഭരതർഷഭ അർജുന, എന്നെ ഭജിക്കാൻ വരുന്നത് പ്രധാനമായിട്ടും നാല് വിധത്തിലുള്ള ഭക്തന്മാരാണ്. ഒന്ന്, ആർത്തന്മാർ, ദുഃഖിതന്മാർ. അവർക്ക് ഭയങ്കര ദുഃഖമാണ്, എൻ്റെ ദുഃഖം തീർത്തു തരൂ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരാണ്. പിന്നെ വരുന്നത് അർത്ഥാർത്ഥികളാണ്. അവർ ലിസ്റ്റും കൊണ്ടാണ് വരുന്നത്, എൻ്റെ മകന് മുഴുവൻ എല്ലാത്തിലും എ പ്ലസ് കിട്ടണം, അല്ലെങ്കിൽ വേറൊരു കുട്ടിക്ക് MBBS അഡ്മിഷൻ കിട്ടണം, മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കണം, എനിക്ക് വലിയ ഗംഭീരമായിട്ടൊരു വീട് വാങ്ങിക്കണം, എനിക്ക് ഒരു റോൾസ് റോയ്സ് കാറ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങളും കൊണ്ട് വരുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ കുറച്ച് പേരാണ് എന്നെ വരുന്നതിലെ മൂന്നാമത്തെ ഗ്രൂപ്പ് ആണ് ജിജ്ഞാസുക്കൾ. അവർ അറിയാൻ വേണ്ടി വരുന്നവരാണ്, എന്നെ അറിയാൻ വേണ്ടി വരുന്നവരാണ്. പിന്നെ ഒരു കൂട്ടരുണ്ട്, അവരാണ് ജ്ഞാനികൾ. അർത്ഥോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ഈ ജ്ഞാനികളെന്ന് പറയുന്നവർ അവർക്കൊന്നും ആവശ്യമില്ല, അവർ മോക്ഷം പോലും ചോദിക്കുന്നില്ല. അവർ എനിക്ക് കൂടുതൽ പ്രിയമുള്ളതാണ് അവരാണ് എനിക്ക് കൂടുതൽ പ്രിയമുള്ളത് എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു. അപ്പോൾ മറ്റുള്ളവരെ എനിക്ക് വേണ്ട എന്നല്ല, പക്ഷെ ഇവർ എനിക്ക് ജ്ഞാനികൾ കൂടുതൽ എനിക്ക് പ്രിയമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരൻ, അറിവാണ് ഈശ്വരൻ. അപ്പോൾ ജ്ഞാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനിൽ ലയിക്കാൻ മാത്രം താല്പര്യമുള്ളവർ, അവരാണ് ജ്ഞാനികൾ. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ഭക്തന്മാരുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ നമുക്ക് ഈ ഇതിലൊന്നും പെടാതെ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കാലങ്ങൾ കുറേ മാറിക്കഴിഞ്ഞു, എത്രയോ ആയിരം വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ നമുക്ക് ചില ഭക്തന്മാരെ കാണാം ഈ വകുപ്പിലൊന്നും പെടാത്ത ഭക്തന്മാർ. അവരെ നമുക്ക് വേണമെങ്കിൽ സീസണൽ ഭക്തന്മാർ എന്നൊക്കെ പറയാം. മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ ഒക്കെ മാലയിട്ടു, വസ്ത്രമൊക്കെ കറുപ്പ് നിറമാക്കി, പിന്നെ ശബരിമലയ്ക്കുള്ള പോക്ക്, ശബരിമല അതിന് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ, അയ്യപ്പം വിളക്ക്, കെട്ടുനിറ, പൂജ, ഈ കാര്യങ്ങളുമായിട്ട് ആരെ കാണാൻ, സ്വാമിയെ കാണാൻ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക്, അങ്ങനെ കുറേ ഭക്തന്മാർ ആ സമയത്ത്. അവർ ആ മണ്ഡലം കഴിഞ്ഞാൽ അയ്യപ്പനെ വിട്ടു, പിന്നെ അടുത്ത അവർ സീസൺ വരുന്ന സമയത്ത് കർക്കടകം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ശ്രീരാമഭക്തനായി, പിന്നെ നാലമ്പല ദർശനവും രാമായണം വായനയും തിരുതകൃതിയാണ്. പിന്നെ ചോദ്യം സുന്ദരകാന്ഡം മാത്രം വായിച്ചാൽ മതിയോ, അതോ ഈ എല്ലാ ആറ് കാണ്ഡങ്ങളും അത് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് അവസാനിക്കണോ, ഏഴാമത്തെ കാണ്ഡം ഉത്തരാകാന്ഡം വായിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ, കാരെ സീതയെ ഉപേക്ഷിച്ചതാണ്, അവരുടെ സംശയങ്ങൾ ഒരിക്കലും തീരില്ല. ഈ കർക്കടക മാസത്തിൽ മാത്രമേ ഉള്ളൂ. വൈകുന്നേരത്തെ രാമായണം വായിച്ചാൽ കുഴപ്പമുണ്ടോ, അപ്പോൾ ഹനുമാൻ സ്വാമി ശ്രീരാമനെ ഭജിക്കുന്ന സമയമാണല്ലോ പറഞ്ഞത്, ഇങ്ങനെ കുറേ സംശയങ്ങളുമായിട്ട് 32-33 ദിവസം കർക്കടകം അവരിങ്ങനെ ഓടി നടക്കും ശ്രീരാമ ഭക്തന്മാരാണെന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞാൽ രാമായണം കെട്ടി പൊതിഞ്ഞു വെച്ചു, പിന്നെ ശ്രീരാമനെ അടുത്ത കർക്കടകം വരെ ഓർമ്മയുണ്ടാവില്ല. ഇനിയുണ്ട് ചില, നമ്മൾ നോക്കിയാൽ കാണാം ഇനിയും ചില ഭക്തന്മാരുണ്ട് ഈ സീസണൽ ഭക്തന്മാരുടെ കൂട്ടത്തിൽ.
അവരാണ് ആഴ്ചകൾ. അവർക്ക് തിങ്കളാഴ്ച ഒരു വ്രതം, പിന്നെ ചൊവ്വാഴ്ച ഒരു വ്രതം, ബുധനാഴ്ച ഒന്ന്, ശനിയാഴ്ച അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോവും, ചൊവ്വയും വെള്ളിയും ദേവിയുടെ അമ്പലത്തിൽ പോവും, അല്ലെങ്കിൽ എല്ലാ മുപ്പട്ട് വെള്ളിയാഴ്ചയും ദേവിയുടെ അടുത്ത് പോവും. അങ്ങനെ ഈ ആഴ്ചകളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർ, ബാക്കി ദിവസങ്ങളും കാര്യങ്ങളുമായിട്ട് അവർക്ക് ബന്ധമൊന്നുമില്ല. ഇനി വേറെയുണ്ട് ചില ഭക്തന്മാർ, അവർക്ക് വന്നിട്ട് ഉപവാസങ്ങൾ മാത്രം മതി. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അരി ഭക്ഷണം ഉപേക്ഷിക്കുക, നേന്ത്രപ്പഴവും പാലൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം, ഒരു കുഴപ്പമില്ല, അരി ഭക്ഷണം ഉപേക്ഷിക്കുക. അവർ ഏകാദശി വ്രതം, വൈകുണ്ഠ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, ഷഷ്ടി വ്രതം, പ്രദോഷ വ്രതം ഒന്നും വിടാതെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇനി വേറെ ചിലരുണ്ട്, അവർക്ക് വഴിപാടുകളിൽ മാത്രമേ താല്പര്യമുള്ളൂ. അവർ വന്നിട്ട് ചിലപ്പോൾ നേരിട്ട് പോവും കൂടി ഇല്ല, തിരുമേനിയുടെ മൊബൈൽ നമ്പർ അറിയുണ്ടാവും, വിളിച്ചു പറയും, അതേ എൻ്റെ മകൻ ഇപ്പോൾ സാൻഡിയാഗോയിൽ നിന്നും കാലിഫോർണിയയ്ക്ക് പോവാട്ടോ, അവൻ അവിടെ ഒരു പ്രശ്നമൊന്നും വരരുത്, നിങ്ങൾ ഗണപതിക്കൊരു ഒറ്റയപ്പം കഴിച്ചോളൂ, പൂവൊന്നുമില്ല, വിളിച്ചു പറയും, നമ്പൂരി പറയും, ഓ ശരി ചെയ്തേക്കാം. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു പറയും, ആരാ നാരായണൻകുട്ടിയല്ലേ, നീ പണിക്ക് വരുന്ന സമയത്ത് നിന്ന് ആ നമ്പൂരിയുടെയെന്ന് ആ പ്രസാദവും കൂടി മേടിച്ചിട്ട് പോരട്ടോ, ഒരു ഒറ്റയപ്പ ഒരു 15 രൂപ ചില്ലറ അവിടെ കൊടുത്തോ. അയ്യോ ഞാൻ രാവിലെ കുളിച്ചിട്ടൊന്നും അല്ലല്ലോ, ഇവരെ അതൊന്നും സാരമില്ല, കുളിച്ചില്ല എന്നൊന്നും ഇപ്പോൾ അവർക്കറിയില്ല, നീ അതും കൂടി മേടിച്ചിട്ട് പോരെ. അങ്ങനെയുണ്ടോ ചില ആൾക്കാർ, അവർക്ക് എങ്ങനെയെങ്കിലും ഭഗവാന്റെ അക്കൗണ്ടിലേക്ക് എന്തോ ഞാൻ കൊടുക്കുന്നു, അത് ഭഗവാൻ അവിടെ അക്കൗണ്ടിൽ എൻ്റെ പേരിൽ ഇട്ടു എന്നൊക്കെ വിചാരിക്കുന്ന ചില ഭക്തന്മാരുണ്ട്. അത് കഴിഞ്ഞ് വേറെ ചില ആൾക്കാരുണ്ട്, അവർ വെറും ദാനധർമ്മമല്ല ഡൊണേഷൻ ചെയ്യുന്നതിലാണ് അവർ വിചാരിച്ചിരിക്കുന്നത്, ഇതാണ് എൻ്റെ ഏറ്റവും വലുതെന്ന്. എന്നിട്ട് അവരത് പറയും, അവിടെ പറയും പേരൊന്നും എഴുതണ്ടാട്ടോ എന്നൊക്കെ പറയും. പക്ഷേ നടന്നിട്ട് ആൾക്കാരോട് പറയും, നിങ്ങൾ ആ അമ്പലത്തിൽ പോയപ്പോൾ കണ്ടു എന്നെ, എക്സ് അമ്പലത്തിൽ, അവിടെ വന്നിട്ട് ആ കൊടിമരത്തിൻ്റെ നേരെ അടുത്ത ഭാഗത്തുള്ളത് കണ്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ, അവിടെ പേരൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് ഞാൻ കൊടുത്തതാ, ഞാൻ പറഞ്ഞു എൻ്റെ പേരൊന്നും എഴുതണ്ട. ഇതിങ്ങനെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരാളും ബാക്കി ഉണ്ടാവില്ല, എന്നാൽ അവിടെ പേര് എഴുതി വയ്ക്കുക, ആൾക്കാർക്ക് ശല്യമല്ലോ, അത് വായിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ, ഡൊണേറ്റഡ് ബൈ സോ ആൻഡ് സോന്ന്. ചിലർക്ക് ഇതാണ്. ഇതിപ്പോൾ ഞാൻ എന്തിനാത് പറയണമെന്ന് വെച്ചാൽ നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയല്ല, എന്നാൽ ഈ വക ഭക്തന്മാർക്കൊക്കെ അവരൊക്കെ മുക്തി ഇല്ലാത്ത കിട്ടാത്തവരാണോ, അഥവാ അവർ ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഇല്ലയേ എന്ന് ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവരുത്, ഒരു തെറ്റിമായ സന്ദേശം ആരും എടുക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് ഇവർക്കും മുക്തിയുണ്ട്, പക്ഷേ പ്രിയപ്പെട്ടവൻ അഥവാ ഈ എല്ലാ ഈ നമ്മൾ ചെയ്യുന്ന ഈ എല്ലാ ഉപവാസങ്ങളും ഈ പറയുന്ന എല്ലാ വ്രതങ്ങളും ഇത് എല്ലാം തന്നെ ശാരീരികമായും മാനസികമായും നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഭാവം വ്യക്തമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കതിനുള്ള ഫലങ്ങൾ കിട്ടും. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നത് തന്നെ തെറ്റല്ല. ഒരാൾ വന്നിട്ട് ഒരു കുളത്തിലിറങ്ങിക്കൊണ്ട് ശരിയായിട്ട് കുളിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കുളിച്ച് വരുന്നതും അബദ്ധത്തിൽ കാലി തെറ്റി വെള്ളത്തിൽ വീണാലും ആൾ നനഞ്ഞോ? നനഞ്ഞു. ഈശ്വരനെ പൂന്താനം പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ആ നാമൊന്ന് പറയൂ, ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി, ജന്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ബ്രഹ്മസായുജ്യം. അപ്പോൾ പൂന്താനം പറഞ്ഞിരിക്കുന്ന പൂന്താനമൊക്കെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ലിസ്റ്റിലുള്ള ആളാണ്. അപ്പം നമ്മുടെ പേര് ശ്രീകൃഷ്ണൻ്റെ ലിസ്റ്റിലുണ്ടോയെന്ന് നമുക്കെങ്ങനെ അറിയാം? കുറൂരമ്മ, വില്ലുമംഗലം, പൂന്താനം, ഇവരുടെയൊക്കെ പേര് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു അഥവാ ഉണ്ട്, ഇപ്പോഴുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വന്നു പോകുന്ന അദ്ദേഹം പറഞ്ഞു, ഇത് തെറ്റല്ല, നമ്മൾ ചെയ്യുന്നത് ശരി തന്നെ. ഞാൻ പറയാൻ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നിങ്ങൾ അഥവാ നമ്മൾ, ഞാനടക്കം നമ്മൾ ഭക്തന്മാർ, നമ്മളുടെ ഭാവത്തിനൊരു മാറ്റം വരുത്തി. അപ്പം നമ്മൾ തുളസിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയാണോ നമ്മൾ മത്തക്കും കുമ്പളങ്ങയും വെള്ളത്തിന് വെള്ളം ഒഴിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ, തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചില നാമങ്ങളൊക്കെ ചൊല്ലിയിട്ടല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുക? ചെടികൾക്കോ അല്ലെങ്കിൽ കുമ്പളത്തിനോ മത്തക്കോ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണോ? അഥവാ നാം നമ്മൊരു ഹോമം, ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം ആ ആചാര്യനെ നമ്മൾ ദക്ഷിണ സമർപ്പിക്കുന്നത് പോലെയാണോ വൈകുന്നേരം പണി മാറ്റിപ്പോകുന്ന പണിക്കാരന് കൂലിക്കാരന് നമ്മൾ കൂലി കൊടുക്കുന്നത്? അതിലൊരു മാറ്റമല്ലേ? തീർച്ചയായിട്ടും മാറ്റമുണ്ട്. രണ്ടുപേരും എന്തോ ചെയ്ത കർമ്മത്തിനുള്ള പ്രതിഫലം എന്നോണമാണ് നമ്മൾ കൊടുക്കുന്നത്, പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഭക്തന്മാർ തന്നെയാണെങ്കിലും ഞാൻ ഈ സീസണൽ ഭക്തന്മാരെ എടുത്ത് പറയാൻ കാരണം, പാലം കടക്കുന്നത് വരെ നാരായണാൽ, പാലം കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ ചില ഭക്തന്മാരുണ്ട്, അത് പാടില്ല. അപ്പോൾ യഥാർത്ഥത്തെ ഭക്തന്മാരെന്ന് പറഞ്ഞതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആരാണ് പിന്നെ യഥാർത്ഥ ഭക്തന്മാർ? ഈശ്വരൻ്റെ മുമ്പിൽ ചെന്ന് ആവലാതി പാട്ട് പാടാത്തത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ ആവലാതികളും പരിഭവങ്ങളും പറയണതല്ല. ഇവിടെ കേൾക്കാം നമുക്ക് ധാരാളം, അവരൊന്നും തെറ്റാണെന്ന് സ്ഥാപിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്.
അവരുടെ വികാരങ്ങൾ, അവർ സാക്ഷാൽ ഈശ്വരൻ്റെ തിരുമുമ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ പലരെയും കാണാം, അവർ നിലവിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അവരുടെ കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. ആരോടാണ് അവരിതൊക്കെ പറയുക? അവരെല്ലാവരും എല്ലാം പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ. പക്ഷേ യഥാർത്ഥ ഭക്തൻ എന്നുള്ള തലത്തിലേക്ക് നാം എത്തണം. നമ്മൾ ആ കൈവല്യപ്രാപ്തിയിലേക്ക് എത്തണം എന്നുള്ള ജ്ഞാനികളാവണം. ശ്രീകൃഷ്ണ പരമാത്മാവിന് പ്രിയങ്കരനാവണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കളായിട്ടുള്ള അവർ ജിജ്ഞാസുവിൻ്റെ അടുത്ത പടിയിലേക്കുള്ള ജ്ഞാനിക്ക് എത്തുന്നതിന് വേണ്ടി അത് കുറച്ച് ചില അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ആത്യന്തികമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈശ്വരൻ്റെ മുൻപിൽ ചെന്നുകൊണ്ട് നമ്മൾ ഒരുപാട് ആവലാതി പറയുന്നത് അല്ല പ്രാർത്ഥന. പിന്നെ ഈശ്വരൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഈശ്വരനെ സമീപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ഈശ്വരൻ വേണ്ട. വീണ്ടും എന്തെങ്കിലും ചെറിയൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ മനസ്സിളകി, ആ ഇപ്പോഴത്തെ ദൈവത്തിനൊന്നും കണ്ണില്ല കേട്ടോ, അത്ര പെട്ടെന്നാണ് നമ്മൾ വന്നിട്ട് വെർഡിക്റ്റ് വിധി എഴുതുക. അവരേതുപോലെയെന്ന് വെച്ചാൽ മണ്ണാങ്കട്ട പോലെ. മണ്ണാങ്കട്ടയും കരിങ്കല്ലും തമ്മിലുള്ള വ്യത്യാസം, മണ്ണാങ്കട്ടയിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് അബ്സോർവ് ചെയ്യും, അത് കുടിക്കും. അഥവാ ഒരു വെള്ളത്തിൽ മണ്ണാങ്കട്ട ഇട്ട് കഴിഞ്ഞാൽ അത് അലിയും. കരിങ്കല്ല് ഒരു തുള്ളി വെള്ളം കുടിക്കില്ല, അങ്ങനെ കിടക്കും. നിശ്ചലമായിരിക്കണം. അതായത് നാം എപ്പോഴും നമ്മുടെ ദൃഢനിശ്ചയമായിരിക്കണം നമ്മൾക്ക്. അപ്പം അങ്ങനെയുള്ള ഭക്തൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വന്നിട്ട് നമ്മൾ ചഞ്ചലനാവാൻ പാടില്ല. ചിലപ്പോൾ ഈശ്വരൻ നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കാം. ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ഹെൽത്ത് കാർഡുണ്ട്. അവർ ചിലപ്പോൾ വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പീഡിയാട്രീഷ്യൻ പറയും, ഈ ഇഞ്ചക്ഷൻ എടുത്ത് ആ കുട്ടിക്ക് ഒരു രണ്ട് ദിവസം പനിയൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പം എന്നാൽ ഈ കാൽപ്പോള് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഈ മരുന്ന് കൊടുത്തോളൂ, പേടിക്കാനൊന്നുമില്ല. ആ കുട്ടിക്ക് പനി വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാണ്, മരുന്ന് ഫലിച്ചു കേട്ടോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല, രണ്ട് ദിവസം നന്നായിട്ട് പനി വരും, അപ്പോൾ ഇഞ്ചക്ഷൻ ശരിക്ക് ഫലിച്ചു. അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് ഒരു അത് ഈ പഴുത്ത് ആകെ കുളമായിട്ടുള്ള ഒരു വ്രണം കൊണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ഡോക്ടർ അതിനെ ഞെക്കി പിഴിയുമ്പോൾ നിങ്ങളുടെ ജീവൻ പോവും, നിങ്ങൾ നിലവിളിച്ചു എന്ന് വരും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആ മാലിന്യം നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ സുഖം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈശ്വരൻ എന്തിനാണ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്നുള്ളത് നാം അറിയുന്നത് അതിൻ്റെ ഫലം നമ്മൾക്ക് കിട്ടുമ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, നമ്മൾ അവിടെ ചെന്നിട്ട് ഈ ആവലാദികളുടെ ലിസ്റ്റ് വായിക്കുന്നവൻ യഥാർത്ഥ ഭക്തനല്ല. പിന്നെ അവിടെ ചെന്നുകൊണ്ട് നാം ഈശ്വരനോട് പറയുകയാണ്, ഈശ്വര എനിക്ക് ഇന്നതൊക്കെ തരണേ, എനിക്ക് ഇന്നതൊന്നും തരരുതേ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അതിനർത്ഥം? ഈശ്വരനെ നമ്മൾ സർവജ്ഞൻ എന്ന് പറയും. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ. അപ്പോൾ ഈ ഭക്തൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഈശ്വരന് അറിയില്ല എന്ന് പരോക്ഷമായി ഈശ്വരനെ നിന്ദിക്കലാണോ അല്ലയോ? നാം അവിടെ ചെന്നുകൊണ്ട് ഈശ്വരനോട് പറയാണ്, എനിക്ക് ഇന്നതൊക്കെ തരണേ, ലിസ്റ്റ് ABCD വായിച്ചു, ഈ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവരുതേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം സർവജ്ഞൻ എന്ന നിർവചനം, നാം ഈശ്വരനെ സർവജ്ഞൻ, സർവഭൂതഹിതേരതൻ, സർവവ്യാപി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഈശ്വരനെ പരോക്ഷമായി നിന്ദിക്കുന്നതിന് തുല്യമല്ലേ? എല്ലാം അറിയാവുന്ന ഈശ്വരന് അറിഞ്ഞൂടെ? കുചേലൻ വെറും ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുകയും പ്രകീർത്തിക്കുകയും അല്ല ഭജിക്കുകയും അല്ലാതെ കുചേലൻ എന്താ ചെയ്തത്? കുചേലൻ ദ്വാരകയിൽ ചെന്നു, അദ്ദേഹം വളരെ അദ്ദേഹത്തിന് തുല്യമായി ശ്രീകൃഷ്ണ പരമാത്മാവിന് തുല്യമായി കൊണ്ട് സതീർത്ഥ്യനെ സൽക്കരിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാമപുരത്ത് വാര്യർ വളരെ വിശദീകരിച്ച് മനോഹരമായത് വഞ്ചിപ്പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാം ഭാഗവതത്തിലൊക്കെ ഉണ്ട് കുചേലോപാഖ്യാനം. അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ വെറും കഥ വായിച്ചു പോവുകയാണ്. അതിലെന്താണ്? കുചേലനെ ഒന്നും ചോദിച്ചില്ല. ഭഗവാന്റെ സൽക്കാരത്തിൽ മതിമറന്നിരുന്ന ഞാൻ പറഞ്ഞതിലൊന്നും ഭഗവാൻ അറിഞ്ഞുമില്ല. അറിഞ്ഞുമില്ല എന്ന് കവി ജസ്റ്റ് ഒരു നമുക്കറിയാൻ വേണ്ടി പറഞ്ഞതാണ്. കുചേലന് ഒന്നും ചോദിക്കാനല്ല പോയത്. ഭാര്യ വളരെ നിർബന്ധിച്ചു പറഞ്ഞു, ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം കുത്തു വീണുമാറായത് കണ്ടാലും. എൻ്റെ വിശപ്പ് അങ്ങ് അറിയുന്നില്ല, ഭാര്യയുടെ വിശപ്പ് അറിയുന്നില്ല, കുട്ടികളുടെ വിശപ്പ് അറിയുന്നില്ല, അങ്ങയുടെ കൂട്ടുകാരനൊക്കെ അല്ലേ, ഒന്ന് പോയി ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടില്ലേ? അദ്ദേഹം ഒന്നും ചോദിച്ചില്ല അവിടെ. എന്നിട്ടും അദ്ദേഹത്തിന് എന്താണ് കൊടുത്തത്? കുചേലോപാഖ്യാനം ഒന്ന് മാത്രം മതി നമ്മൾ ഒന്നും പറയാതെ കണ്ട് ഈശ്വരനെ ഭജിക്കാൻ. കുചേലോപാഖ്യാനം നമ്മൾ സപ്താഹങ്ങളിൽ വിവരിക്കുന്നുണ്ട്. കുചേല ഗോപിയാകനും ദിവസം നമ്മൾ അവിലക്കിഴി സമർപ്പിക്കുന്നു. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഒരു അവിലും കിഴി കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് കുചേലിന് കൊടുത്ത പോലെ മുഴുവൻ എനിക്കും തരണേ, അദ്ദേഹം ഒരു കിഴി അവിലല്ലേ തന്നിട്ടുള്ളൂ.
അപ്പൊ പേരും നാളും പറഞ്ഞിട്ട് നമ്മളിവിടെ നേരെ മിസ്റ്റർ എക്സ് നമ്മൾ നക്ഷത്രം 27 ഒരു നക്ഷത്രവും പറഞ്ഞു. അവർ പറയും എന്താ അതിന് 5 രൂപയെ വേണ്ടു. നമ്മളപ്പോ എന്നാ കുടുംബത്തിൽ എല്ലാവർക്കും ആയിക്കോട്ടെ, ഇപ്പൊ സമ്പത്ത് ഇപ്പൊ എല്ലാവർക്കും വന്നപ്പോ എന്താ കുഴപ്പം, ഒരു 6-7 കിഴി കൊണ്ടുവച്ചു, എന്നിട്ട് ആ കുചേലിന് കൊടുത്ത പോലെ എനിക്കും തരണേ. ഇതാണോ നമ്മൾ സപ്താഹത്തിൽ നിന്നും കുചേലോപാഖ്യാനത്തിൽ നിന്ന് എടുക്കേണ്ടത്? കുചേലോപാഖ്യാനത്തിൽ നിന്ന് നമ്മൾ അതല്ല എടുക്കേണ്ടത്. അവിടെ സെമന്തോപാഖ്യാനം, കുചേലോപാഖ്യാനം, അതുപോലെ അവിടെ വളരെ അതിമനോഹരമായ നരസിംഹാവതാരം, ആ ഭാഗവതത്തിൽ ഉടനീളം വന്നിരിക്കുന്ന ആ പുരാണ കഥകളുടെ എല്ലാം അന്തർലീനമായിരിക്കുന്ന സാരം, അതിൻ്റെ എസൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കഥ മാത്രം എടുത്താൽ മതി ഈ ഭവസാഗരത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ. അപ്പോൾ നമ്മൾ വെറും അവലിംഗിഴി കൊണ്ട് വെക്കുക എന്നുള്ളൊരു സന്ദേശം പലപ്പോഴും നമ്മൾ പലരും എടുക്കുന്നത് അതാണ്. അതിൽ നിന്ന് എന്താണോ യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് അത് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈശ്വരൻ അറിയാം, സർവജ്ഞനായ ഈശ്വരൻ അറിയുന്നത് കൊണ്ടാണ് കുചേലൻ ഇതെല്ലാം കൊടുത്തത്. അപ്പോൾ ആ കുചേലനിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കുചേലനെ പോലെ